ആ മധു, എനിക്ക് നിന്നോട് അല്പം സംസാരിക്കാനുണ്ട്. അതിനുമുമ്പ് ഫോൺ കട്ട് ചെയ്യരുത്. നമ്മൾ തമ്മിൽ ഇനി എന്താ പ്രത്യേകിച്ച് സംസാരിക്കാനുള്ളത്? വിശാലിന് എന്തെങ്കിലും ന്യായീകരണങ്ങൾ പറയാനായിരിക്കും. ബന്ധുക്കളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞു, ഞാൻ വാർത്ത കേട്ടതാ. അല്ലാതെ കൂടെ ജീവിച്ച ആൾ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ഓ, അതങ്ങനെ പറയാൻ പാടില്ലല്ലോ. തികച്ചും വ്യക്തിപരമായ പ്രശ്നങ്ങളല്ലേ. അനുജത്തി എന്നൊക്കെ പറയുമ്പോ പ്രത്യേകിച്ചും. മധു, നിന്നോട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറയാം. എനിക്ക് നിന്നെ ഒന്ന് കാണണം. എനിക്ക് കാണണ്ട, ഇപ്പോഴെന്നല്ല ഇനി ജീവിതത്തിൽ ഒരിക്കലും കാണണ്ട. മധു, എന്റെ പ്രശ്നങ്ങൾ മനസ്സിലാവുമ്പോ എന്റെ കൂടെ നിൽക്കാനേ നിനക്ക് തോന്നും. ഓ, എല്ലാവരും വീഴ്ത്താൻ വേണ്ടിയിട്ടുള്ള എന്തോ ഒരു കഥയുണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലേ. കുറച്ചുനാള് മുൻപ് അനാഥനാണെന്നല്ലേ പറഞ്ഞത്? മധു, ഞാനിപ്പോ വിളിച്ചത് എനിക്ക് തന്നോട് യാതൊരു ഇഷ്ടക്കുറവുമില്ല, ജീവിതകാലം മുഴുവൻ താൻ എന്റെ കൂടെ ഉണ്ടാവണമെന്ന് പറയാൻ വേണ്ടിട്ടാ. നിർത്ത്, എന്താ നിങ്ങളുടെ ഉദ്ദേശം? പേപ്പാറ് ഗൗതമന്റെ കൂടെ ചേർന്ന ഒരാള് പെട്ടെന്ന് സമ്പന്നനാവും, അത് വെച്ച് എന്നെ വിലപേശാന്നാണോ? മധു, ഇനി എന്നെ വിളിക്കരുത് വിശാൽ. ആ ഒരു പരിഗണന എങ്കിലും എന്നോട് കാണിക്കണം. നിങ്ങൾ എന്നെ ചതിച്ചു വന്നോ, എന്റെ ജീവിതം തകർത്തു വന്നോ, ഞാൻ ആരോടും പറയാൻ പോകുന്നില്ല. ഒരു നിയമത്തിന്റെ മുന്നിലും ഒരു പരാതിയും കൊണ്ട് ഞാൻ പോവില്ല. എന്നൊന്ന് വിട്ടേക്ക് പ്ലീസ്. ഏയ് മധുരിമ, പ്ലീസ്. ഫോൺ വെച്ചിട്ട് പോവാന്നല്ലേ പറഞ്ഞേ? മോളെ, വിശാലിന് പുതിയ കഥ എന്തോ പറയാനുണ്ടായിരുന്ന വെച്ചാ ഞാൻ പറയിച്ചില്ല. എന്നോട് ഒരു പ്രശ്നവുമില്ല, എന്നോട് ശത്രുതയില്ല, ജീവിതകാലം മുഴുവൻ ഞാൻ കൂടെ വേണമെന്ന് അത് പറയാനാ വിളിച്ച്. ഇനി എന്തിനായിരിക്കും നമ്മളെ വിളിച്ച് പറ്റിക്കുന്നത്? കൊല്ലാനാണോ? കുറെ നാളെ ഞാനൊന്നും മിണ്ടാതെ കിടന്നപ്പോ അച്ഛൻ അടുത്ത് വന്നിരുന്ന് പറയാനുണ്ടായിരുന്നൊരു കാര്യമില്ലേ, ഒരൊച്ചയെ അനക്കൊന്നും ഇല്ലെങ്കിൽ വീട് വീടായിട്ട് തോന്നില്ലെന്ന്. ഇപ്പൊ അതൊക്കെ മാറിയില്ലേ? ഏത് നിമിഷവും ഒച്ചയായി അനക്കമായി, ജീവിതം ഗംഭീരമായി അല്ലേ അച്ഛാ? മോളെ, നിനക്കൊന്ന് കരയാൻ തോന്നുന്നുണ്ടെങ്കിൽ നീ കരഞ്ഞോ. ഇങ്ങനെ വീർപ്പ് മുട്ടി നിൽക്കണ്ട. ഇനി ഒരിക്കൽ കൂടി നീ വീണു പോകുന്നത് കാണാൻ അച്ഛന് വയ്യ. അച്ഛൻ പേടിക്കണ്ട, അച്ഛൻ എന്റെ കൂടെ ഉള്ളപ്പോ ദേവയും കൺമണിയും എന്നെ കൂടെ നിർത്തുമ്പോ ഇനി ഒരാളും അച്ഛന്റെ മോളെ തളർത്തില്ല. അതിനുള്ള ചങ്കൂറ്റമൊക്കെ അച്ഛന്റെ മോൾക്ക് ഇപ്പൊ ഉണ്ട്. ഞാൻ പൊരുതിക്കോളാം അച്ഛാ. മോളുടെ ഒരുപാട് മാറ്റങ്ങൾ കണ്ടതാ അച്ഛൻ, പക്ഷേ ഇപ്പൊ നിന്റെ നിലപാടുകൾ കാണുമ്പോൾ അച്ഛന് നിന്നെ കുറിച്ച് ഓർത്ത് അഭിമാനമുണ്ട്. നമസ്കാരം മോളെ. ആ, ഒരു ഓഫീസിലേക്ക് ഒരാൾ കയറി വരുമ്പോ ഒന്നിരിക്കാൻ പറയുന്നത് ഒരു സാമാന്യ മര്യാദയാണ്. ഇരിക്കാം. താങ്ക് യു. പിന്നെ എന്തൊക്കെയാണ് മാഡം വിശേഷം? പറയൂ, കേക്കട്ടെ. എനിക്ക് നിങ്ങളോട് ഒരു വിശേഷവും പങ്കുവെക്കാനില്ല. എന്ന് പറഞ്ഞാൽ മോൾ എന്നോട് അല്പം ഗൗരവത്തിലാണെന്ന്. കാരണം എനിക്കറിയാം. വിശാല് എന്റെ കമ്പനിയിൽ മാനേജറായി ചാർജ് എടുത്തതല്ലേ. മോളെ അങ്ങനെ പ്രതിഷേധിച്ചിട്ട് ഒരു കാര്യമില്ല, കമ്പനിക്കൊരു മാനേജരെ വേണം. അതിന് ഒരു അറിയിപ്പ് കൊടുത്തു, അയാൾ അപേക്ഷിച്ചു, കൊള്ളാവുന്ന തോന്നി, തെരഞ്ഞെടുത്തു. ഇതൊക്കെ നിങ്ങൾ വേറെ ആരെങ്കിലും പറഞ്ഞ് വിശ്വസിപ്പിച്ചാ മതി, എന്നെ അതിന് കിട്ടില്ല. പിന്നെ മോളെന്താ കരുതിയത്? ഞാനൊരു ഗൂഢാലോചനക്കാരനാ. പക്ഷേ എ ബി ഫുഡ്സിൽ ഒരാളെ ജോയിൻ ചെയ്യിച്ചിട്ട് ഇന്നാ മക്കളെ ഇയാളെ മധുരിമയെ കൊണ്ട് കെട്ടിച്ചൊന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അതിൽ നിന്നെങ്കിലും എന്നെ ഒന്ന് ഒഴിവാക്കി തരണം. നിങ്ങളിപ്പോ എന്തിനാ വന്നേ? ആ, വിശേഷം ചോദിക്കുന്നതിനും പറയുന്നതിനും ഇടയ്ക്ക് കാര്യം അങ്ങ് മറന്നു. ഈ ദേവയും കൺമണിയും എപ്പ വരും? എനിക്കറിയില്ല. അല്ല, ഈ സ്ഥലം അമ്മച്ചീസിന്റെ ഓഫീസ് തന്നെയല്ലേ? എനിക്ക് സ്ഥലം മാറിയിട്ടൊന്നും ഇല്ലല്ലോ. ദേവ ഓഫീസിൽ അങ്ങനെ സ്ഥിരം വരാറില്ല. ആ, അത് ചുമ്മാ. എന്ന് വെച്ചാൽ ദേവയും മധുരിമയും ഓഫീസിൽ ഒരുപാട് നേരം ഒന്നിച്ചിരിക്കുന്നത് ഞാൻ അറിയരുത്, അതല്ലേ? നിങ്ങൾ എന്തൊക്കെയാ സംസാരിക്കുന്നത്? ഞാനും ദേവയും കുറച്ചു നേരം അടുത്തിരുന്ന എന്താ കുഴപ്പം?